പുതുമുഖ ഒരു നായികയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ പുതുമുഖ നായിക ഒരു പുതിയ സിനിമയിലേക്ക് വന്നിട്ടുള്ള ഷൂട്ടിംഗിൻ്റെ ലൊക്കേഷനിലാണ് ഞാനുള്ളത് ഇപ്പോൾ. ഈ സിനിമയിലെ പുതിയതായിട്ട് സിനിമയുടെ പേര് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഈ സിനിമയുടെ ഒരു ഗാനത്തിൻ്റെ ചിത്രീകരണ വേളയിലാണ് ഞാനുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത ഒന്നുമല്ല, ഈ ഒരു സിനിമയിൽ ഈ ഗാനത്തിലെ ചിത്രീകരണം, ഈ ഗാനം എഴുതിയിട്ടുള്ളത് ഞാനാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് കോളിൻ തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തിട്ടുള്ളത് നിഖിൽ പ്രഭയാണ്. അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ മുദ്രകൾ പതിച്ചിട്ടുള്ള ഒരു സിനിമയുടെ സിനിമാ ഗാനത്തിൻ്റെ ഒരു ലൊക്കേഷനിലാണ് ഞാനുള്ളത്. ഇതിൽ നായകൻ, നമ്മുടെ ഈ ഗാനത്തിലെ നായകനായിട്ട് നമ്മുടെ ഇവിടെ അമനാണ്. ഒന്ന് എന്ന മലയാളം മൂവിയിൽ വന്ന് അറിയപ്പെട്ടതൊരു നായകനാണ് അമൻ. ഒരു പുതുമുഖ നായികയാണ്. അപ്പോൾ ഈ ലൊക്കേഷനിൽ നമ്മൾ അവിടെ പോയ സമയത്ത് അവിടെ എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോസ്, അല്ലെങ്കിൽ ലൊക്കേഷൻ സ്റ്റില്ലുകൾ, അല്ലെങ്കിൽ ലൊക്കേഷനിലെ വീഡിയോകൾ, തമാശകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിങ്ങനെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നായികയാണ്, യെല്ലോ ഡ്രസ്സിലോട്ടുള്ള നായികയാണ് നമ്മുടെ നായിക. അവരുടെ കൂട്ടുകാരികളൊക്കെയാണ് മറ്റുള്ളവർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് എന്ന മലയാള മൂവിയിലെ ഡയറക്ടർ അനുപമ മേനോൻ അവരാണ് ഈ സിനിമയിലെയും ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഗാനത്തിൻ്റെ ഡയറക്ടർ ബോർഡിലും അനുപമ മേനോൻ തന്നെയാണ്. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നായികയുടെ ആ ചിത്രീകരണം, ആ സോങ്ങിൻ്റെ ചിത്രീകരണ വേളയാണ്. ഇത് നമ്മുടെ ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമാ ഗാനത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ അവസാനിച്ചു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങളെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത ഒരു വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് കാണാം. പിന്നെ അവിടെ ഉണ്ടായിരുന്നു വളരെ രസകരമായിട്ടായിരുന്നു അവിടെ മേക്കപ്പ് മാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വളരെ രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ചൂടുമായിരുന്നു, നല്ല ചൂട് സമയത്തായിരുന്നു ഈ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഒറ്റപ്പാലത്തുള്ളിലുള്ള കൊണ്ട് തന്നെ നല്ല അത് അതേപോലെ ക്രൗഡും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഷൂട്ടിങ്ങൊക്കെ, ഈ ഗാനത്തിൻ്റെ 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഗാനം മാത്രം. അപ്പോൾ ഞാൻ പോകാൻ കാരണം ഈ ഗാനത്തിൻ്റെ ഗാന രചന നിർവഹിച്ചിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും. പിന്നെ ഞാൻ നാട്ടിലുള്ള സമയത്താണ് ഈ ഗാനം ഷൂട്ടിംഗ് നടന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കതിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആ ഒരു ഗാനത്തിൽ നമ്മുടെ നായകൻ്റെ കൂട്ടുകാർ അവരൊക്കെയുള്ള തമാശകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ നായികയുടെ കൂട്ടുകാരികളാണ്. സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളൊക്കെ കൂടുതലും അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇത് ഗാനത്തിൻ്റെതായ ഷൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുന്നതൊക്കെ പിന്നീട് വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് അറിയിക്കും. പിന്നെ ഷൂട്ടിംഗ് സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു സീൻ എടുക്കുമ്പോൾ തന്നെ അതിൽ വന്ന ബുദ്ധിമുട്ടുകൾ, ഒരു വണ്ടി അതിലൂടെ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും റീടേക്ക് എടുക്കുന്നതും, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കൊരു സോങ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റുള്ള സോങ് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു, അതിൻ്റെ പോരായ്മകളും എല്ലാവരും ഇങ്ങനെ എടുത്തു പറയും. പക്ഷെ നമുക്കൊരു സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ട സമയവും അതിൻ്റെ റീടേക്ക് എടുക്കണമൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലായി. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും പുറമേയുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അറിയാതെ അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് തീർക്കുമ്പോൾ അത് പോരായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് റിസ്ക് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം 2 ദിവസം നിൽക്കുന്ന ഷൂട്ടായിരുന്നു, പല ഏരിയകളായിട്ടായിരുന്നു ഷൂട്ടിംഗ് വന്നിരുന്നത്. ഇപ്പം ഞാൻ ഒരു ഏരിയയിൽ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒറ്റപ്പാലത്ത് ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസത്തെ ഷൂട്ടിങ്ങിൽ ഞാൻ 1 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയത്തെ
ഭാഗം മാത്രം ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. വീഡിയോയുടെ മറ്റുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. വളരെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നുണ്ട്. എല്ലാവരും ഒരു ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെ എല്ലാവരും വളരെ രീതിയിലായിരുന്നു. നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഷൂട്ടിങ്ങൊക്കെ പുരോഗമിച്ചു പോയിരുന്നത്. പിന്നെ നമുക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, അങ്ങനെ എല്ലാവർക്കൊന്ന് പരിചയപ്പെടുക എന്ന രൂപത്തിലൊക്കെയാണ് പോയത്. പിന്നെ അതിനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഷൂട്ടിംഗ് സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നടക്കുന്ന തമാശകളും അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക, കണ്ടിരിക്കുക എന്നതാണ്. ഈ സോങ്ങിൻ്റെ നായകനും നായികയും ഇവരാണ്. അവൻ ഒന്ന് എന്ന മൂവിയിലൂടെയാണ് ഒരു ശ്രദ്ധേയമായ കഥാപാത്രം ഉണ്ടായിരുന്നത്. നായിക പുതുമുഖ നായികയാണ്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തെയും ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിലിമാണിത്. ഈയൊരു രംഗത്ത് കാണിക്കുമ്പോൾ അവിടെ നമുക്ക് സോങ്ങിന്റെ ചെറിയൊരു സീനുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും നമുക്ക് അവിടെയും ഒരുപാട് ഇവര് കണ്ടുമുട്ടുന്ന ഒരുപാട് ഡയലോഗുകളൊക്കെ സിനിമയുടെ ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊരു ഗാനത്തിൻ്റെ ചെറിയൊരു ഭാഗമാണെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെ ഏരിയ എന്നറിയില്ല. ഇവിടെ ഹെലിപ്പാഡുകളൊക്കെ തൊട്ടു മുകളിലായിട്ട് നിർത്തിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് അത് നിർത്തിയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. അവർ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട്. അത് നോർമലി അത് അത് ഭാഗത്ത് ഞാൻ വെറുതെ എടുത്തതാണ്. കാരണം ഒരു കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നല്ല ചൂടായിരുന്നു. അപ്പോൾ കാറ്റ് കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയ അതുകൊണ്ട് ഞാനത് എടുത്തതായിരുന്നു വീഡിയോ. പിന്നെ അവർ അവിടെ താഴെ തന്നെ ഒരു പാടത്ത് നെല്ല് അത് പറിക്കുന്നതും അതുപോലെ തന്നെ നെയ്ത്താട് നെല്ല് അങ്ങനെ എന്താ പറയുക നമ്മള് വെക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഈയൊരു സീന് പാട്ടിലുണ്ട്, അതുപോലെ തന്നെ സിനിമയുടെ ഭാഗങ്ങളായിട്ടുണ്ട്. റിസ്ക് എടുത്തിട്ടുണ്ട്. കുറച്ചുള്ളിലോട്ട് നല്ല എന്താ പറയുക നല്ല ചളിയും മറ്റും. വീട്ടിലായിരുന്നു, വീട്ടിൽ വെച്ച് ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോഴേക്കും സമയം ഉണ്ടായിരുന്നില്ല ഒറ്റപ്പാലത്ത്, അതുകൊണ്ട് ഞാൻ വേഗം നാട്ടിലോട്ട് വിട്ടു. പിന്നെ ഇതൊരു വലിയൊരു പാടമാണ്. ഈ പാടം പോയി കഴിഞ്ഞാൽ ഞാനൊന്നും അങ്ങോട്ട് പോയില്ല. ഞാൻ അവിടെ നിന്ന് ലോങ്ങിൽ നിന്നെടുത്തിട്ടത് എടുക്കുകയാണ് ചെയ്തത്, വീഡിയോസ് ആണ് ചെയ്തത്. അവിടെയാണ് ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഡയറക്ടർ നിൽക്കുന്നുണ്ട്. ഡയറക്ടർ അവിടെയാണ് ഈ ഇതിലെ കുറച്ച് ഭാഗങ്ങൾ, ഈ സോങ്ങിലെ കുറച്ച് സീനുകളൊക്കെ ചിത്രീകരിക്കുന്നത്. പിന്നെ ഇതിന് പല വേഷങ്ങൾ, ഈ സോങ്ങിൽ തന്നെ പല വേഷങ്ങളും കടന്നു പോവുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.